Hallelujah. 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 നിങ്ങളുടെ കൂടെ ഡാൻസ് കളിക്കാനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പ്രായമൊക്കെ ആയില്ലേ. അതുകൊണ്ട് ദൈവത്തിന് സ്തുതി. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകര മുതിർത്തി എല്ലാവരും ചേർന്ന് ഉറക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ നമ്മളൊന്ന് കേൾക്കുകയാണ്. ഫരിസേയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ ഒരു രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നിക്കോദെമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് പണ്ട് സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലമാണ്. ഉല്ലാസച്ചൻ സെമിനാരിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്കും ആ സെമിനാരിയുടെ ആ നല്ല പരിശീലന കാലഘട്ടം ഓർമ്മയിൽ വന്നു. ഇവിടെ സെമിനാരി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ഈ നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ നടത്തുന്നത് പോലെ എല്ലാ വർഷവും സെമിനാരിയിൽ, സെമിനാരി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ, അച്ഛന്മാരാകുമ്പോഴേക്ക് സ്ഥലം ഓക്കെ. അപ്പോൾ ഈ എല്ലാ വർഷവും സെമിനാരിയിൽ വൈദിക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന കലാകായിക മത്സരങ്ങൾ നടത്തും. ഒന്നും രണ്ട് ദിവസമല്ല, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മത്സരമാണ്. അപ്പോൾ എല്ലാ വർഷവും ഒരു വൈദിക വിദ്യാർത്ഥിക്ക് പങ്കെടുക്കാവുന്നിടത്തോളം പ്രോഗ്രാമുകൾക്ക് ഞാൻ പേര് കൊടുക്കുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു. സാധാരണഗതിയിൽ എനിക്കൊന്നിനും സമ്മാനം കിട്ടാറില്ല. ഈ ഉല്ലാസത്തിന് എല്ലാ വർഷവും ഡാൻസിന് ഒന്നാം സ്ഥാനമാണ്. ആ ഡാൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ എനിക്ക് സാധാരണഗതിയിൽ ഒന്നിനും സമ്മാനം കിട്ടാറില്ല, പക്ഷേ ഞാൻ എല്ലാ വർഷവും എത്ര പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പറ്റുമോ അത്രയും പ്രോഗ്രാമിന് പേര് കൊടുക്കും, പങ്കെടുക്കും. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും, എന്തിനാച്ചാ സമ്മാനമൊന്നും കിട്ടത്തില്ലെങ്കിൽ നാണം കെടാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാൻ മേലാഞ്ഞിട്ടാണ് പല ആനുകൂല്യങ്ങളുണ്ട്. ഒരാനുകൂല്യം മാത്രം ഞാൻ പറയാം, ഒട്ടുമിക്ക മത്സരങ്ങളും നടക്കുന്നത് ക്ലാസ് ടൈമിലാണ്. ഒരു പ്രശ്നവുമില്ല, ഒരു റിട്രക്ഷനും വഴക്ക് പറയത്തില്ല, ആഴ്ചകൾ ക്ലാസ്സിൽ കയറാതെ നമുക്ക് മാറി നടക്കാം. ഇങ്ങനെ പല ആനുകൂല്യങ്ങൾ. അപ്പോൾ ഒരു വർഷം ഒരു ചെറുകഥയെഴുത്ത് മത്സരം നടക്കാൻ പോവാ. സമയമായി ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ അതിൽ പങ്കെടുക്കേണ്ടവരായ ഞങ്ങൾ വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരും വന്നിരിക്കുന്നു. അപ്പോൾ അത് നടത്തുന്ന അതിൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു, ഈ വർഷത്തെ ചെറുകഥയെഴുത്ത് മത്സരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് സാധാരണ വർഷങ്ങളിലെ പോലെയല്ല. അപ്പോൾ പതിവ് വർഷങ്ങളിലെ രീതി ഇതാണ്, സമയമാകുമ്പോൾ ഒരു ബോർഡിൽ അവിടെ വിഷയം എഴുതിയിടും, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കഥ എഴുതി കൊടുക്കുക, അതിലേറ്റവും നല്ല കഥയ്ക്ക് സമ്മാനം. അതായിരുന്നു അവിടുത്തെ പതിവ് രീതി. എന്നാൽ ഈ വർഷം അച്ഛൻ പറയുന്നു, ഈ വർഷം ഇങ്ങനെയാണ്, ബെല്ലടിക്കും, നിങ്ങൾ തന്നെ
ഒരു വിഷയം കണ്ടെത്തി കഥ എഴുതി തരിക, അതിലേറ്റവും നല്ല കഥയ്ക്ക് സമ്മാനം. ബെല്ലടിച്ചു, മിടുക്കന്മാരായ ജമാച്ചന്മാർ പേപ്പർ എടുത്തു, പേനയെടുത്തു, അവരിരുന്ന് കഥ എഴുതാൻ തുടങ്ങി. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കുക. എന്തെങ്കിലും ഒരു വിഷയം തരികയാണെങ്കിൽ ചെറുകഥയല്ലേ, നമുക്കതുമായി ബന്ധപ്പെട്ട് അര പേജ് എഴുതി കൊടുത്തിട്ട് പോരാമായിരുന്നു. ഇപ്പം പറയുന്നു വിഷയം കണ്ടെത്തി കഥ എഴുതുക. ഞാൻ എവിടെ പോയി എന്നാ വിഷയം കണ്ടെത്താനാ? ആരെങ്കിലും പേപ്പർ വെച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ അവരുടെ കൂടെ പമ്മി ഇറങ്ങിപ്പോകാമെന്ന് കരുതി ഇങ്ങനെ പമ്മി കുനിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് എവിടുന്നോ ഒരു ചെറിയ ആശയം കടന്നു വരുന്നു. മനസ്സിലേക്ക് ഈ ആശയം കടന്നു വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാനും പെട്ടെന്ന് പേപ്പർ എടുത്തു, പേനയെടുത്തു. ചെറുകഥ എഴുതുന്നതിന് മുമ്പ് ആ ചെറുകഥയ്ക്ക് ഞാനൊരു പേര് ഇങ്ങനെ എഴുതി. എൻ്റെ ചെറുകഥയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. കഥയുടെ പേരിതായിരുന്നു. ഇതന്നെ ഒരു ഒച്ച കേൾക്കുന്നു. ആ നിങ്ങൾ പിള്ളേർ വർത്താനം പറയുന്നതാണ് മിണ്ടാണ്ടിരിക്കുക കേട്ടോ. ഉല്ലാസച്ചൻ നിങ്ങളോട് ചെവിക്ക് പിടിക്കും, ഞുള്ളൂ എന്നൊക്കെ പറയത്തുള്ളൂ. ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരും, പൊക്കിയെടുത്തും വാ അങ്ങ് വിഴുങ്ങും. കണ്ടില്ലേ, കഴിഞ്ഞ ഉമ്പളത്തെ ആഴ്ച ഒരു കൊച്ചിനെ വിഴുങ്ങിയതിൻ്റെ തലയായി കാണുന്നത്. ആ മിണ്ടാണ്ടോട്ട് ഇരുന്നോണ, അടങ്ങിയിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ചെറുകഥ എഴുതുന്നതിന് മുമ്പ് ഞാൻ ആ ചെറുകഥയ്ക്കൊരു പേര്, ഒരു തലക്കെട്ട് ഇങ്ങനെ എഴുതി വെച്ചു. എൻ്റെ ചെറുകഥയുടെ പേരിതായിരുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം. ഞാൻ ചോദിക്കും, അസ്തമിക്കാൻ മറന്ന സൂര്യൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അച്ഛന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നുണ്ടോ? അസ്തമിക്കാൻ മറന്ന സൂര്യൻ എന്ന തലക്കെട്ടിൽ ഞാൻ കഥ എഴുതുകയാണ്. ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സൂര്യൻ അസ്തമിക്കാത്തത് കൊണ്ട് രാത്രി ഇരുട്ട് ഉണ്ടാകുന്നില്ല. രാത്രി ഉണ്ടാകാത്തത് കൊണ്ട്, ഇരുട്ട് ഉണ്ടാകാത്തത് കൊണ്ട് ആകപ്പാടെ അസ്വസ്ഥരായി നടക്കുന്ന കുറച്ച് മനുഷ്യരെ എൻ്റെ കഥയിലേക്ക് ഞാൻ കൊണ്ടുവന്നു. ആരുടെയും പേര് പരാമർശിക്കാതെ സമൂഹത്തിലെ മാന്യന്മാരായ പലരുടെയും ആ മാനസിക അസ്വസ്ഥത, അവരുടെ ആ വെപ്രാളവും ആ പരവേശവുമൊക്കെ എൻ്റെ കഥയിൽ കൊണ്ടുവന്ന് പരാമർശിച്ച് അച്ഛൻ കഥ സബ്മിറ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അച്ഛനൊരു സത്യം പറയട്ടെ. സെമിനാരി പരിശീലന കാലത്ത് എനിക്ക് ആദ്യമായിട്ട് ഒരു സമ്മാനം കിട്ടുന്നത് ഈ ചെറുകഥയ്ക്കാണ്. കൈയടിച്ച് അച്ഛനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. സന്തോഷമായി ആയി. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ ഓർക്ക് അച്ഛൻ എന്തായി പറഞ്ഞു വരുന്നത്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, ഫരിസയരിൽ നിക്കദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ എപ്പോഴാണ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത്? പറ, എപ്പോഴാ? ഒരു രാത്രി. ദൈവശാസ്ത്രപരമായിട്ട് രാത്രി, അന്ധകാരം, ഇരുട്ട് എന്നൊക്കെ പറയുക, അത് തിന്മയുടെ ഒരു പ്രതീകമാണ്. ബൈബിളിൽ നമ്മൾ വായിക്കും അന്ധകാരത്തിൻ്റെ സന്തതി. എന്താ അതിൻ്റെ അർത്ഥം? ഈശോയുടെ മോനെ എന്നാണോ? അന്ധകാരത്തിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തിന്മയുടെ സന്തതി, പൈശാചികതയുടെ സന്തതി. പ്രിയപ്പെട്ടവരെ, ഈ നിക്കദേമോസ് എന്ന് പേരുള്ള ഈ മനുഷ്യനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ യഹൂദ പ്രമാണിയാണ് എന്ന് പറഞ്ഞാൽ അവനായിരിക്കുന്ന സമൂഹത്തിൽ അവന് പേരുണ്ട്, പെരുമയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. നാല് പേരറിയപ്പെടുന്നവനാണ്, നാട്ടുകാരാൽ അംഗീകരിക്കപ്പെടുന്നവനാണ്. ഇങ്ങനെ എല്ലാവരാലും വിലമതിക്കപ്പെടുന്നവനായ ഈ നിക്കദേമോസ് ഒരു രാത്രിയുടെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് യേശുവിനോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ എന്താ പറഞ്ഞത്? ഗുരു, നീ സത്യമായും ദൈവത്തിൽ നിന്ന് വന്നവന. ദൈവത്തിൽ നിന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ നീ ചെയ്യുന്നത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ, യേശു ആരാണ്, യേശുവിൻ്റെ ദൈവീകത എന്താണ്, അവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ നിക്കദേമോസ് എന്ന് പറയുന്ന മനുഷ്യന് വ്യക്തമായ ബോധ്യമുണ്ട്. അവൻ ഒരു സംശയവുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവൻ തമ്പുരാന്റെ അടുക്കിലേക്ക് വരുവാൻ തിരഞ്ഞെടുത്ത സമയം ഒരു രാത്രി, രാത്രിയുടെ മറവ്. ഒന്ന് ചിന്തിച്ച്, എന്തുകൊണ്ടായിരിക്കാം ഈ നിക്കദേമോസ് ഒരു രാത്രിയുടെ മറവിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നതും യേശുവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞതും? ഞാൻ പറഞ്ഞു, അവൻ യഹൂദ പ്രമാണിയാണ്. യേശു ആരാ? യേശു യഹൂദനാണ്, പക്ഷെ യഹൂദന്മാരുടെ കണ്ണിലെ കരടാണ്.
യേശുവിനെ കൊന്നുകളയാൻ, യേശുവിനെ ഇല്ലാതാക്കാൻ, യേശുവിനെ നശിപ്പിച്ചു കളയാൻ യഹൂദ മേലാളന്മാർ അവസരം പാർത്ത് നടക്കുന്ന സമയത്താണ് ഈ നിക്കോദെമോസ് രാത്രിയുടെ മറവിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. പകലിൻ്റെ വെളിച്ചത്തിൽ നാട്ടുകാരുടെ മുമ്പിലൂടെ, നാലു പേരുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ട് ഈ പറഞ്ഞ നല്ല വാക്കുകൾ, നീ സത്യമായും ദൈവത്തിൽ നിന്ന് വന്നവന്, നിന്നിൽ ദൈവമുണ്ട്, നീ ദൈവീക ശക്തിയിലാണ് പ്രവർത്തിക്കുന്നത്, ഈ വക കാര്യങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിക്കോദെമോസ് വിളിച്ചു പറഞ്ഞാൽ എന്ത് സംഭവിക്കും? യഹൂദ പട്ടാളം യേശുവിനേക്കാൾ മുമ്പ് ഒരു പക്ഷേ ഇവനെ കൽത്തുറുങ്കിൽ അടച്ചതിനെയും ഇവനെ കൊന്നു കളഞ്ഞതിനെ ആരെയൊക്കെയോ ഭയപ്പെട്ടിട്ട്, ആരെയൊക്കെയോ പേടിച്ചിട്ട് ഒരു രാത്രിയുടെ മറവിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ നിക്കോദെമോസ് വരികയും അവനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഈ നിക്കോദെമോസിനോട് ഈശോ പറയുന്നത് ഇങ്ങനെയാ, നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു കാര്യം, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. ശ്രദ്ധിച്ചോണം, എന്താ പറഞ്ഞത്? ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. എന്താ പ്രിയപ്പെട്ടവരെ ഈ വാക്കുകളുടെ വരികളുടെ അർത്ഥം? പച്ചം പറയുക, എനിക്ക് വീണ്ടും മഞ്ഞപ്പിത്തം വന്നു. എനിക്ക് വീണ്ടും മഞ്ഞപ്പിത്തം വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഒരിക്കൽ മഞ്ഞപ്പിത്തം വന്നതാണ്, വീണ്ടും വന്നു. ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് വന്നു. ഞാൻ ഇതിനു മുമ്പ് ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ട്, ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈശോ ഉദ്ദേശിച്ച ഇതാണ്. നിക്കോദെമോസ്, നീ ആത്മാവിൽ ഒരിക്കൽ ജനിച്ചവനാണ്, പക്ഷെ നീ വീണ്ടും ജനിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാം. നിക്കോദെമോസ് ഒരു യഹൂദനാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ കുഞ്ഞായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ യഹൂദ കുടുംബത്തിൽ ഒരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി ദൈവത്തിന് സമർപ്പിക്കും, പരിച്ഛേദന കർമ്മത്തിന് വിധേയമാക്കും. യേശു കുഞ്ഞായിരുന്നപ്പോൾ മാതാപിതാക്കൾ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ചു, പരിച്ഛേദന കർമ്മത്തിന് വിധേയനാക്കി. യഹൂദന്മാരുടെ വിശ്വാസം ഇതാണ്, ഈ പരിച്ഛേദന കർമ്മത്തിലൂടെ ഈ കുഞ്ഞിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. മനസ്സിലാക്കുക, നമ്മൾ കത്തോലിക്കർ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സഭയിൽ ഇന്ന് നിലനിൽക്കുന്ന മാമോദീസ എന്ന കൂദാശ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നിശ്ചിത ദിവസത്തിനുള്ളിൽ ദേവാലയത്തിൽ കൊണ്ടുപോയി മാമോദീസ മുക്കും. ഈ മാമോദീസായിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസം ഇതാണ്, മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കുഞ്ചിന് മേലിറങ്ങി വരുന്നു. അപ്പോൾ നിക്കോദെമോസിനോട് ഈശോ പറഞ്ഞത് ഇതാണ്, പരിച്ഛേദന കർമ്മത്തിൻ്റെ നിമിഷത്തിൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവിടം കൊണ്ട് തീരാനുള്ളതല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലുടനീളം നിനക്ക് ഈ വീണ്ടും ജന്മത്തിൻ്റെ അനുഭവം. എന്ന് പറഞ്ഞാൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ഇറങ്ങി വരണം. അതിനെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അച്ഛൻ അങ്ങ് തുറന്ന് പറയുക, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന മാമോദീസ മുങ്ങിയ നിങ്ങളിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് എനിക്കറിയാവുന്ന ദൈവശാസ്ത്രം വെച്ച് ഞാൻ തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ചില മനുഷ്യർക്കൊക്കെ ഒരു ചിന്താഗതിയുണ്ട്, ഞാൻ പോട്ടയിൽ പോയി ധ്യാനിച്ചപ്പോൾ, അട്ടപ്പാടിയിൽ പോയി ധ്യാനിച്ചപ്പോൾ എനിക്ക് അവിടെ വെച്ച് ധ്യാനാവസരത്തിൽ പരിശുദ്ധാത്മാവിനെ കിട്ടി. അത് ശരിയല്ല, അങ്ങനെ ഒരു പ്രബോധനം സഭയിലില്ല. പരിശുദ്ധമായ മാമോദീസ എന്ന പരിശുദ്ധ കൂദാശയിൽ, പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തിയുടെ മേലും ദൈവാത്മാവ് ഇറങ്ങി വരികയാണ്. എല്ലാവരിലുമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ ഓർക്കുക, നമ്മിലുള്ള ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ പരിപോഷിപ്പിക്കണം, അതല്ലെങ്കിൽ നമ്മിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം, ഈ ശക്തിയിൽ നമ്മൾ വളരണം. അതിനെയാണ് വീണ്ടും ജന്മം എന്ന് പറയുക. ഞാൻ പറയും, ഇറ്റ് ഇസ് എ പ്രോസസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും സംഭവിക്കേണ്ട ഒന്നാണ് ഈ വീണ്ടും ജന്മം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇടവക പള്ളികളിൽ, ഇപ്പം ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ വെച്ചിരിക്കുന്നത്? ഞാൻ പറയും, ഈ ഇടവകയിലെ ജനങ്ങളെ മുഴുവൻ ഇതിൽ സംബന്ധിപ്പിച്ച് ഒരു വീണ്ടും ജന്മത്തിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ എന്തിനാണ് കുരിശ് വരയ്ക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ആത്മാവിലുള്ള ഒരു വീണ്ടും ജന്മം സംഭവിക്കുകയാണ്.
നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ ആത്മാർത്ഥതയോട് സംബന്ധിക്കുമ്പോൾ ദൈവാത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മിൽ ഓരോരുത്തരിലും ദൈവം അവൻ്റെ ആത്മാവിനെ വർഷിച്ചിട്ടുണ്ട്. ദൈവാത്മാവില്ലാത്ത ഒരു വ്യക്തിയും ഇവിടെ ഇല്ല. പക്ഷെ ഓർക്കുക, നമ്മിലുള്ള ഈ ആത്മാവിനെ നമ്മൾ ശക്തിപ്പെടുത്തണം. ഈ ആത്മാവിൻ്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിയണം. ഈ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. ഈശോ ഇങ്ങനെ നിക്കോദെമോസിനോട് ഈ വലിയ വായിൽ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിക്കോദെമോസ് അവൻ്റെ സാധാരണ ബുദ്ധിയിൽ ഈശോയോട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് ഒരാൾക്ക് വീണ്ടും ജനിക്കാൻ പറ്റുമോ? അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നിക്കോദെമോസേ, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. നീ ഇതൊന്നും ഓർത്ത് പറയാകണ്ട, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ആർക്കെങ്കിലും പറയാവോ എന്താ ഈശോ ഉദ്ദേശിച്ച കാറ്റ്? പരിശുദ്ധാത്മാവ്. ഒരു പള്ളി ഞാനിങ്ങനെ ഈ കാറ്റ് പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് ഒന്ന് ചോദിക്കുക, അച്ഛാ കാറ്റ് പരിശുദ്ധാത്മാവാണെങ്കിൽ കൊടുങ്കാറ്റ് എന്നതാണ്? നിങ്ങൾക്കറിയോ കൊടുങ്കാറ്റ് എന്നതാ? അത് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാം. കാറ്റ് പരിശുദ്ധാത്മാവാണെങ്കിൽ കൊടുങ്കാറ്റ് എന്താണെന്ന് നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് കാണും. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നു കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദൈവത്തിൻ്റെ കാറ്റായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന് എങ്ങനെ ഈ ദൈവത്തിൻ്റെ കാറ്റായ പരിശുദ്ധാത്മാവ് ഇഷ്ടം തോന്നി നമ്മിലേക്ക് വീശും? ഒരിക്കൽ ഒരു പള്ളിയിൽ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പോയി. അപ്പോൾ വികാരീശനുമായിട്ടൊക്കെ മുൻ പരിചയമുണ്ട്. ചെന്നു, വികാരിച്ച് വളരെ സ്നേഹത്തോട് പറഞ്ഞു, സാമൂലച്ച തേ അങ്ങേ അറ്റത്ത് കാണുന്ന ആ മുറിയിലേക്ക് പോകൂ. ഒരു റൂം ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങേ അറ്റത്തെ മുറിയിലേക്ക് പോകുമോ? ഞാൻ അവിടെ ചെന്ന് പയ്യെ റൂം തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ആ റൂം മുഴുവൻ ചുക്കിലിവലയാണ്. അവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട്. ആ കട്ടിലിൻ്റെ പുറത്ത് കുറച്ച് ന്യൂസ് പേപ്പർ വാരി വെതറിയിട്ടിരിക്കുന്നു. ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ ഒരു പൊരുന്നക്കോഴി അടയിരിക്കുന്നു. ആ റൂമിൻ്റെ ഒരു മൂലയിൽ കുറച്ച് ഉണക്കത്തേങ്ങ കൂട്ടിയിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ അന്തിച്ച് നിൽക്കുമ്പോൾ വിചാരിച്ചും പറഞ്ഞു, സോറി ഫാദർ, ആ റൂമല്ല, അതിൻ്റെ അപ്പുറത്തെ റൂം, ഞാൻ അവിടെ കയറി താമസമായി, അത്യാവശ്യ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആദ്യം കണ്ട റൂം അതെന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്? നിസ്സാര കാര്യമേ ഉള്ളൂ, അത് കയറി കിടക്കാൻ തക്ക രീതിയിൽ ഒരുക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുക്കപ്പെടണം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുക്കപ്പെടണം അല്ലേ? മൂത്ത് മുരടിച്ച് മുരിങ്ങാക്കാ പോലെ ഇരിക്കുന്ന പെണ്ണാണെങ്കിലും കാണാൻ ഒരു ചരക്കം വരുന്നത് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പെണ്ണിനെ കയറ്റാവുന്ന ബ്യൂട്ടി പാർലറും ഒക്കെ കയറ്റി മുഖത്ത് പുട്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തും ഇവൻ്റെ മുമ്പിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? എങ്ങനേലും ഒന്ന് ഇഷ്ടപ്പെടണം അല്ലേ? അത് സത്യം, യാഥാർത്ഥ്യമാണ്. ഇഷ്ടപ്പെടണമെങ്കിൽ ഒരുക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ കാറ്റായ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനിഷ്ടം തോന്നത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ഒരുക്കണം. ഒരു സംശയവുമില്ല, നസറത്തിലെ വിനീതയായ പാവപ്പെട്ട ഒരു കന്യകപ്പെണ്ണ്, പേരും മറിയും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടു. ദൂതൻ അവളുടെ അടുത്ത് ചെന്ന് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്മ നിറഞ്ഞ മറിയമേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, ദൈവ തിരുസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയത്തിന് എന്തായിരുന്നു യോഗ്യത? ആ വാക്കുകളിൽ വ്യക്തമല്ലേ? ദൈവത്തിൻ്റെ ദൂതൻ മാതാവിനോട് പറയുകയ, നന്മ നിറഞ്ഞ മറിയമേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, ദൈവ തിരുസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, പരിശുദ്ധ അമ്മയിലെ മാതാവിലെ നന്മയുടെ നിറവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ഇഷ്ടം തോന്നാനും അവളിൽ പ്രവർത്തിക്കുവാനും കാരണമായിട്ട് മാറി. ഹാലലുയാം, ഹാലലുയാം. വലതുകരമൊന്ന് ഉയർത്തി, കണ്ണുകളൊന്ന് അടച്ച്, ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് നിവർന്നിരുന്നേ. വലതുകരം ഉയർത്തി, കണ്ണുകൾ അടച്ച്, ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഒന്ന് ശാന്തമായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ദൈവമേ, എന്നോട് ഇഷ്ടം തോന്നണമേ. ദൈവമേ, ദൈവമേ, എൻ്റെ ജീവിതത്തോട്
ഇഷ്ടം തോന്നണമേ. ദൈവമേ, എൻ്റെ പാപഘടങ്ങൾ നീ പൊറുത്തല്ലോ, എൻ്റെ തെറ്റുകൾ. ദൈവമേ, കുംഭസാരമെന്ന കുദാശയിലൂടെ പാപമോചനം നൽകി, എൻ്റെ പാപക്കറകൾ കഴുകി, നീ എന്നെ വിശുദ്ധീകരിച്ചല്ലോ. എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെ, എൻ്റെ തുടർ ജീവിതത്തെ, എൻ്റെ ഭാവി ജീവിതത്തെ നിനക്കിഷ്ടം തോന്നുന്ന രീതിയിൽ, നിനക്കെന്നോട് താല്പര്യം തോന്നുന്ന രീതിയിൽ, വിശുദ്ധിയിൽ, നന്മയിൽ, പവിത്രതയിൽ, പാപക്കറ പുരളാതെ, പാപബന്ധനത്തിന് അടിമപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവദൂതന്മാരുടെയും പരിശുദ്ധ മാലാഹമാരുടെയും സർവവിശുദ്ധരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഉയരട്ടെ, ഉയരട്ടെ. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഇടവക പള്ളിയിൽ കുർബാന മധ്യയെ കുഞ്ഞുങ്ങൾ ധൂപക്കുറ്റിയാട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ധൂപക്കുറ്റിയാട്ടിയിട്ട് ഇവർ സങ്കീർത്തിയിൽ വന്നിരുന്ന് എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാവോ? ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഞങ്ങൾ ഈ ധൂപക്കുറ്റിയുമായിട്ട് സങ്കീർത്തി വരും. എന്നിട്ട് നീണ്ട ഒരു കുഴലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അത് കെട്ടുപോകാതിരിക്കാൻ ഞങ്ങളിങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയൊക്കെ ഒരുപാട് വർദ്ധിച്ചു. ഇപ്പോൾ അവരെന്ത് ചെയ്യും? ഇവർ ഈ ധൂപക്കുറ്റി കൊണ്ടുവന്ന് ഒരു ഫാനിൻ്റെ അടിയിൽ വെക്കും. അപ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് ഇതിലെ കനൽ ഇങ്ങനെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കും, അല്ലേ? അവർക്ക് ഭയങ്കര ബുദ്ധിയാണ്, പഴയ പോലെ ഒന്നുമല്ല. നമ്മളൊക്കെ പണ്ട് ഇങ്ങനെ ഊതി കത്തിച്ച സാധനം അവർ ഓട്ടോമാറ്റിക്കായിട്ട് കത്തിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾ ഈ ധൂപക്കുറ്റി കൊണ്ടുവന്ന് ഫാനിൻ്റെ അടിയിൽ വെക്കുമ്പോൾ സ്മൂത്തായിട്ടുള്ള കാറ്റിങ്ങനെ ചെല്ലുന്നു, അത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ചേച്ചിമാർക്കൊക്കെ അറിയാം, വീട്ടിലെ അടുപ്പ്, വീട്ടിലല്ല പറ നാട്ടിലെ വീട്ടിലെ അടുപ്പ്, അത് കെട്ടുപോകാണ്ടിരിക്കാനായിട്ട് അമ്മച്ചിമാരൊക്കെ എന്താ, അല്ല ഇവിടെ അടുപ്പുണ്ടോ അല്ലേ? അപ്പം നാട്ടിലെ വീട്ടിലെ അടുപ്പ് കെട്ടുപോകാതിരിക്കാൻ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അത് ഊതിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഊതുമ്പോൾ ഈ അടുപ്പ് അണഞ്ഞു പോകാതെ അത് കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കും, അല്ലേ? നോക്കിക്കേ, നമ്മൾ മനസ്സിലാക്കണം, നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട്. ദൈവാത്മാവ് ഓരോ കുദാശയിലൂടെയും അല്ലെങ്കിൽ പുണ്യം നിറഞ്ഞ പ്രവൃത്തികളിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്. ഈ ആത്മാവിനെ നമ്മൾ എപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് നമ്മിലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ജ്വലിപ്പിക്കാനായിട്ട് പറ്റുക? പ്രിയപ്പെട്ടവരെ, അതിനുള്ള ചില മാർഗങ്ങളാണ് അല്പം മുമ്പ് ഉല്ലാസച്ചൻ നിങ്ങളോട് പറഞ്ഞത്. വിശുദ്ധ കുർബാന, ആത്മാർത്ഥതയോടുകൂടി സജീവ പങ്കാളിത്തത്തോടുകൂടി, ഇത് കർത്താവിൻ്റെ അന്ത്യബലിയാണ് അല്ലെങ്കിൽ ഇത് കർത്താവിൻ്റെ കുരിശിലെ ബലിയാണ്, ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ വിശുദ്ധ കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജ്വലിക്കും. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ജ്വലിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വഴിയാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ, നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണോ, ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുമെന്ന്, നമ്മിൽ ജ്വലിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ലൂക്കാ സുവിശേഷം 11:13 വചനം ഇങ്ങനെ പറയും. വചനം ഇതാണ്: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് ദൈവമായ കർത്താവ് എത്രയധികമായി അവിടുത്തെ ആത്മാവിനെ വർഷിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ ഇവിടുത്തെ കൺവെൻഷനൊക്കെ നമ്മുടെ നായിക്കമ്പറമ്പലച്ചൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ. നായിക്കമ്പറമ്പലച്ചൻ ഞങ്ങളുടെ വിനിസ്റ്റൻഷൻ സഭയിലെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വൈദികനായിരിക്കാം. ഞങ്ങൾ സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒക്കെ വന്ന അവസരത്തിൽ ഒരിക്കൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുക. അച്ഛൻ നൊവിഷേറ്റിലായിരിക്കുന്ന സമയത്ത്, നൊവിഷേറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സന്യാസ പരിശീലന കാലഘട്ടത്തിൽ ഒരു വർഷം നടത്തപ്പെടുന്ന ഒരു പ്രത്യേക പരിശീലന കാലമാണ്.
അവ പുറം ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, വീടുമായിട്ട് യാതൊരു ബന്ധമില്ല, എഴുത്തില്ല, ഫോൺ കുത്തില്ല, അങ്ങനെ ഒരു പരിപാടിയില്ലാതെ പ്രത്യേകം പ്രാർത്ഥനയിലും അധ്വാനത്തിലും മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അച്ഛനൊക്കെ ഉപേക്ഷിച്ച് നടത്തുന്നത് അന്ന് വയനാട്ടിലെ മീനങ്ങാടിയിലുള്ള ഞങ്ങളുടെ ഒരു ആശ്രമത്തിലാണ്. അച്ഛൻ പറയും അവിടെ നല്ല തണുപ്പൊക്കെയാണ്, പകൽ നല്ല പണിയുണ്ട്, അതുകൊണ്ട് രാവിലെ 6:30 വരെ കിടന്ന് ഉറങ്ങാനുള്ള അനുവാദം അധികാരികൾ കൊടുത്തിട്ടുണ്ട്. 7:30 ആകുമ്പോൾ ഒരുങ്ങി പള്ളി വന്നാൽ മതി, ബാക്കി ചെമ്മാച്ചന്മാരൊക്കെ പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ മാത്യു നായ്ക്കമ്പറമ്പിൽ ചെമ്മാച്ചൻ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം വെളുപ്പിനെ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് പള്ളി ഒരുങ്ങി വൃത്തിയായി പള്ളിയിൽ വന്ന് സക്രാരി തുറന്ന് സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അച്ഛൻ പ്രാർത്ഥിച്ച രീതി ഇതാണ്: ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. അച്ഛനറിയാം തന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന ബോധ്യമുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: ഈശോയെ, നിന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. അച്ഛൻ ഇന്ന് പറയും, ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഏറ്റവുമധികം ദൈവാത്മാവിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് മീനങ്ങാടി ഒവിഷേറ്റ് ചാപ്പലിലെ സക്രാരിയുടെ മുമ്പിൽ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ശക്തിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളുമായി ആരെങ്കിലുമൊക്കെ മാറുന്നുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വരദാനങ്ങളിൽ നിറഞ്ഞ ആരെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഇതൊരു സുപ്രഭാതത്തിൽ നമ്മുടെ തലമുണ്ടയിലോട്ട് അങ്ങോട്ട് കെട്ടിയിറക്കിയ ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് തമ്പുരാന്റെ സന്നദ്ധിയിൽ നിരന്തരം ഉപവസിച്ച് ധ്യാനിച്ച് കരഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ച് സ്വന്തമാക്കി നേടിയെടുത്ത ഒരു ശക്തിയാണ്. നമ്മളത് തിരിച്ചറിയണം. ഭാഷാപരമെന്ന് പറയുന്നത്, രോഗശാന്തിപരമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ചുമ്മാതെ ഒരിക്കലും ആർക്കും ഒരിക്കലും കിട്ടത്തില്ല. അത് ആർക്കും വേണമെങ്കിൽ കിട്ടും, അൽമായർക്ക് കിട്ടും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് കിട്ടും, വൈദികർക്ക് കിട്ടും, ആർക്ക് വേണമെങ്കിലും കിട്ടും. പക്ഷേ ഓർക്കുക, ഇത് കിട്ടണമെങ്കിൽ, ഈ ശക്തിയിൽ നിറയണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ സന്നിധിയിൽ നിരന്തരം യാചിച്ച് യാചിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, ജോയേൽ പ്രവചനം 2:28 28 ആ വചനം ഇങ്ങനെ പറയും: എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്നിട്ട് ഊന്നി പറയുകയാണ്, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹാലലുയാം. വലതുകര ഉയർത്തി ഒന്ന് കുടഞ്ഞുകൊണ്ട് പറഞ്ഞ് ഹാലലുയാം. കൈയൊന്ന് കുടഞ്ഞ് ഹാലലുയാം, ഹാലലുയാം. അടുത്തിരിക്കുന്ന ആളുടെ തോളിലൊന്ന് തട്ടിക്ക്. അവർ തിരിച്ച് തട്ടരുത് കേട്ടോ, ആ രീതി വേണം. ഓക്കെ, ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജോയൽ പ്രവചനം ഇങ്ങനെ പറയുകയാണ്, കേട്ടോണം: എല്ലാവരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എന്നിട്ട് അടിവരയിട്ട് പറയുക, എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, പച്ചമലയാളത്തിൽ ഒന്ന് ചിന്തിച്ചേ, ആരാണ് ഒരു ദാസൻ, ആരാണ് ഒരു ദാസി? നമുക്കിങ്ങനെ പറയാം, ഒരു യജമാനന് അല്ലെങ്കിൽ ഒരു യജമാനത്തിക്ക് വിധേയപ്പെട്ട് അവർ പറയുന്നതനുസരിച്ച്, അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്ന ഒരാളെ വിളിക്കുന്ന പേരാണ് ദാസൻ അല്ലെങ്കിൽ ദാസി. ഇവിടെ ജോയേൽ പ്രവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ദൈവം പറയുകയാണ്, എൻ്റെ ദാസന്മാരുടെയും എൻ്റെ ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഹാലലുയാം, ഹാലലുയാം, ഹാലലുയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ശക്തി പ്രാപിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ ശക്തിയിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ, വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ ഒരു ദാസനായിട്ട് മാറുക, നീ ദൈവത്തിൻ്റെ ഒരു ദാസിയായിട്ട് മാറുക. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വചനം നമ്മെ അത് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. മാതാവ്, നമ്മൾ അല്പം മുമ്പ് കണ്ടു, പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു ചെന്ന് ഈ മംഗളവാർത്ത അറിയിച്ചപ്പോൾ മാതാവ് എന്താ പറഞ്ഞത്? നമ്മൾ ഈ കണ്ട ജോയൽ പ്രവചനവുമായിട്ട് ഒന്ന് ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ച് മാതാവ് പറയുക, ഈദാ കർത്താവിൻ്റെ ദാസി. മാതാവ് അങ്ങനെയാ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. മാതാവ് അങ്ങനെ പറഞ്ഞ് ആ നിമിഷത്തിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അമ്മയുടെ മേൽ, മാതാവിൻ്റെ മേൽ പറന്നിറങ്ങി.
മാതാവിൻ്റെ ഉദരത്തിൽ യേശു തമ്പുരാൻ ഉരുവായി. യേശു അവളുടെ ഉദരത്തിൽ ജനിച്ചു, യേശു അവളുടെ ഉദരത്തിൽ വളർന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിനീതയായ കന്യക, എട്ടും പൊട്ടും തിരിയാത്ത ഈ പാവപ്പെട്ട കന്യക ചെറുപ്പക്കാരത്തി പങ്കുവച്ച് ഈ ദൈവദൂതന്റെ മുമ്പിൽ അവൾ നിറഞ്ഞ മനസ്സോടുകൂടി ദൈവീക പദ്ധതി എന്താണോ അത് നിറവേറിക്കൊള്ളട്ടെ എന്ന മനോഭാവത്തിൽ അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ, സമർപ്പിച്ചപ്പോൾ, മാതാവിനെ ദൈവം യേശു സ്വന്തമാക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ, മാതാവിൻ്റെ ഉദരത്തിൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ യേശു തമ്പുരാൻ ഉരുവാവുകയാണ്, ജനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ പല സംഭവങ്ങൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. യേശു ക്രിസ്തു ആരാ? അവിടുന്ന് ദൈവമാ. ഞാൻ ആദ്യ ദിവസം പറഞ്ഞു, ദൈവമായിരുന്നിട്ടും ദൈവമാണെന്നുള്ള സമാനത മുറുകപ്പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യൻ്റെ രൂപമെടുത്ത് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന ദൈവമാണ് അവിടുന്ന് ഈ യേശു. ഈ യേശു ജോർദാൻ നദിക്കരയിൽ സ്നാപക യോഹന്നാൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ്റെ മുമ്പിൽ, വേഷം പ്രാകൃതമാണ്, കണ്ടാൽ ഒരു കാട്ടാളൻ്റെ ലുക്ക്. അവൻ കഴിക്കുന്നത് എന്താ? കാട്ടാളന്മാരുടെ ഭക്ഷണം. ഉറങ്ങുന്നത് എവിടെയാ? ഗുഹകളിൽ, മരുഭൂമിയിൽ അന്തി ഉറങ്ങുന്ന ഒരു കാട്ടാളനായ മനുഷ്യൻ. കണ്ടാൽ കാട്ടാളനാണെന്ന് പറയൂ. പ്രിയപ്പെട്ടവരെ, ജോർദാൻ നദിക്കരയിൽ ഈ സ്നാപക യോഹന്നാൻ നിൽക്കുമ്പോൾ യേശു അവിടേക്ക് വരുന്നു. യേശു ഈ സ്നാപക യോഹന്നാനോട് പറയുകയാ, എന്നെ നീ സ്നാനപ്പെടുത്ത്. യോഹന്നാൻ ഞെട്ടിപ്പോയി. യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കിലേക്ക് വരുമോ? അപ്പൊ ഈശോ പറഞ്ഞു, നീ എന്നെ സ്നാനപ്പെടുത്ത്. ഈശോ വിനയപ്പെടുകയാ. ഈ ജോർദാൻ നദിക്കരയിൽ യേശു സ്നാപക യോഹന്നാന്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ, ശിരസ് നമിച്ചപ്പോൾ, തല കുനിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വചനത്തിൽ വായിക്കുന്നു, സ്വർഗം തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാടപ്രാവിൻ്റെ രൂപത്തിൽ അവിടെ ചിറകടിച്ച് പറന്നിറങ്ങി. അവിടെ ദൈവത്തിൻ്റെ സ്വരമുയർന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, തിരിച്ചറിയുക, നമ്മൾ എത്ര വചനം കേട്ടാലും, നമ്മൾ എത്ര ആത്മീയ ശുശ്രൂഷകളിലൂടെ കടന്നു പോയാലും, ഒന്ന് മനസ്സിലാക്കണം, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, അച്ഛനാ പറഞ്ഞ കന്നാസിൽ വെള്ളം വീണില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥ, കുടം കമത്തി വെച്ച് വെള്ളമൊഴിച്ചാൽ ഒരു തുള്ളി വെള്ളം പോലും കുടത്തിൽ വീഴുകയില്ല എന്ന് സാധാരണ പറയാറില്ലേ, അതുപോലെയുള്ള ഒരവസ്ഥയാണ്. നമ്മളുടെ ഈ നാട്യങ്ങളായിട്ട് മാറും ഈ പെരുമാറ്റങ്ങളെല്ലാം. ഈ പള്ളി പോക്കും ഈ പ്രാർത്ഥനയുമൊക്കെ വെറും നാട്യങ്ങളായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, തീഷ്ണതയോടുകൂടി തമ്പുരാന്റെ സന്നിധിയിൽ എളിമയോടെ, വിനയത്തോടെ, ഒരു ദാസന്റെ മനോഭാവത്തോടെ, ഒരു ദാസിയുടെ മനോഭാവത്തോടെ ആത്മാവിൽ ശക്തിപ്പെടാനും ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ അർത്ഥവത്താവുക. നിങ്ങൾക്കറിയാമോ, മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത അതിങ്ങനെയാ, എല്ലാ മനുഷ്യർക്കുമുണ്ട് ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇല്ലേ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും? അത് മനുഷ്യ സ്വഭാവത്തിൻ്റെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ഒരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിലുള്ള ഈ ആവശ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ അന്വേഷണത്തിൻ്റെ, പരിശ്രമത്തിൻ്റെ പരിസമാപ്തിയിൽ നമ്മൾ പലതും കണ്ടെത്തും. നമ്മൾ കണ്ടെത്തുന്നത് നല്ലതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത് അനുഗ്രഹപ്രദം. നമ്മൾ കണ്ടെത്തുന്നത് നല്ലതല്ലെങ്കിൽ, ആത്മാവിൻ്റെ നിറവില്ലാത്തതാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ദോഷമാണ്, നഷ്ടമാണ്, തകർച്ചയാണ്. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുക. ഇപ്പം ചില മനുഷ്യരോട്, നീ എന്തിനാടാ കുടിക്കുന്നത്, നീ എന്തിനാ മദ്യപിക്കുന്നത് നമ്മൾ ചോദിച്ചാൽ അവനത് പറയാനായിട്ട് പല കാരണങ്ങൾ കാണും. ചിലപ്പോൾ അവൻ പറയും, ഞാൻ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് വൈകുന്നേരം വന്ന് രണ്ട് സ്മോൾ അടിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ക്ഷീണം മാറുന്നു, എൻ്റെ ബോഡി പെയിൻ മാറുന്നു. നോക്കിക്കേ, അവൻ കണ്ടെത്തിയൊരു മാർഗമാണ്. ഈ ശരീരത്തിൻ്റെ പെയിൻ മാറുക എന്നുള്ളത് നല്ല കാര്യമായതായാലും, പക്ഷെ അവൻ കണ്ടെത്തിയ മാർഗം
രണ്ട് സ്മോൾ അടിക്കുക എന്നുള്ള ആ മാർഗം അത് നല്ലതാണോ ശരിയാണോ എന്ന് നമ്മളൊരു വീണ്ടും വിചാരം നടത്തും. ഈ ചില ചേട്ടന്മാർ നാട്ടിലൊക്കെ ചില ചേട്ടന്മാർ പ്രത്യേകിച്ച് ഈ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ മലബാർ ഹൈ റേഞ്ച് പ്രദേശത്തൊക്കെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന സ്ഥിരം വലിക്കുന്ന പുക വലിക്കുന്ന ചേട്ടന്മാർ എന്തിനാണ് നിങ്ങളിങ്ങനെ പുക വലിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അച്ഛാ രാവിലെ സ്റ്റൊമക്ക് വയറൊന്ന് ഫ്രീ ആകണമെങ്കിൽ എന്ന് പറയാം നല്ല രീതിയിൽ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ രണ്ട് പുക വിടണം. അത് ശരിയാണോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കാളയും പശുവും പോത്തും ഒക്കെ രാവിലെ പുക വിട്ടിട്ടല്ലേ വൈറ്റിന്ന് കളയുന്നത് അല്ലേ? നമുക്ക് യോജിക്കാൻ പറ്റുന്നതിനോട് യോജിക്കാം, പക്ഷേ അവരൊരു സൊല്യൂഷൻ ഒരു മാർഗം ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. അതാണ് പറഞ്ഞത് വൈറ്റിന്ന് പോവുക എന്നുള്ളത് നല്ല കാര്യമാണ്, അതല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. പക്ഷേ ഇത് അത് പോകാനായിട്ട് കണ്ടെത്തിയ മാർഗം അത് നല്ലതല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ നാശമാണ്, നഷ്ടമാണ്, അനർത്ഥങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ദൈവത്തിൻ്റെ നിറവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ കൈവെപ്പുമുള്ള മേഖലകളെയാണ്. നമ്മളത് എപ്പോഴും ഓർക്കണം. നമ്മൾ കാണുന്നതും കണ്ടതും കാണുന്നതും കേൾക്കുന്നതും എല്ലാം കെട്ടിപ്പിടിക്കാനുള്ളവരല്ല, മറിച്ച് ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ആലോചന നടത്തുമ്പോൾ നമ്മൾ ഓർക്കണം ഇതിലെന്തുമാത്രം ദൈവകൃപയുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടുമ്പോൾ പോലും പല ജോലികൾ കിട്ടും നാട്ടിൽ, പക്ഷെ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എന്തുമാത്രം എനിക്ക് ദൈവാനുഭവത്തിൽ വളരാൻ പറ്റും, അതോ ദൈവാനുഭവത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നതും നിരീശ്വര ചിന്തകളിലേക്ക് എന്നെ തള്ളിവിടുന്നതുമായ ഒരു ജോലിയാണോ ഇത്? തീർച്ചയായിട്ടും നമ്മൾ പോകാൻ പാടില്ല. പണമല്ല അവിടെ പ്രധാനപ്പെട്ടത്, പറിച്ച് ആത്മീയതയിലുള്ള നിറവും ആത്മാവ് നൽകുന്ന സന്തോഷവുമാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് തിരിച്ചറിയുക, നമ്മുടെയൊക്കെ ജീവിതത്തിന് കരുത്ത് പകരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന് ശക്തി പകരുന്നത് ദൈവാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമില്ലാതെ നമുക്കൊരിക്കലും ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഐശ്വര്യം അനുഭവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില മനുഷ്യർക്ക് ഒന്നിനും കുറവില്ലായിരിക്കാം, എല്ലാമുണ്ട്, ഒരുപാടുണ്ട്, പക്ഷെ മനസമാധാനമില്ല, എല്ലാമുണ്ട്. ലോകത്തിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ അവർക്കില്ലാത്തതൊന്നുമില്ല, പക്ഷെ നമ്മളൊന്നവർക്ക് കണ്ണുകൾക്ക് കാണാൻ പാടില്ലാത്ത ഈ ആത്മാഭിഷേകം അവൻ്റെ ജീവിതത്തിലില്ല, ആത്മാവിനെ അനുഭവിച്ചിട്ടില്ല. ആത്മാവിൻ്റെ അനുഭവത്തിലല്ല മുന്നോട്ട് പോകുന്നത്. ആ ജീവിതങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ ആശ്വാസമില്ല. ആ ജീവിതങ്ങൾ ഒരിക്കലും, ഇപ്പം ചില ആളുകൾ നമുക്കൊരു പരിചയവും വേണ്ട, ഒരു മുൻ പരിചയവും വേണ്ട. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോയിരിക്കുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ആകർഷണം അവരോട് തോന്നും. അവരോട് നമുക്ക് സംസാരിക്കാനുള്ളൊരു പ്രത്യേക താല്പര്യം തോന്നും. അതിൻ്റെ ഒരു കാരണം ഇതാണ്, അവരുടെ വേഷഭൂഷാദികളല്ല, മറിച്ച് ചില മനുഷ്യരുടെ ആ അവരുടെ ആ ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ നമുക്ക് അവരോടൊരു പ്രത്യേക സാമീപ്യവും അവരോട് അടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത് ഈ മനുഷ്യരിലൊരു പ്രത്യേക ചൈതന്യം അത് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ചില ആളുകളെ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ജഗത്താൻ കുരിശ് കണ്ട ഒരു പ്രതീതി അല്ലേ, ഒന്ന് നോക്കാൻ പോലും തോന്നത്തില്ല, അല്ലെ അവിടെ നമ്മൾ മാറിയിരിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് എന്ന് പറയുന്നൊരു ചില പ്രത്യേക കിരണങ്ങൾ, ചില പ്രത്യേക പ്രസരിപ്പുകൾ, ഒരു പ്രത്യേക തരം പരിമളം നമ്മൾ പരത്തുമെന്നാണ് പറയുന്നത്. അപ്പം നമ്മളൊക്കെ നിരന്തരം പ്രാർത്ഥിക്കണം ഈ ആത്മാവിന് വേണ്ടി. നിങ്ങൾ വായിച്ചിട്ടില്ലേ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിക്കും, മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ടതും പഠിച്ചതുമായ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുക. ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ജെറുസലേം വിട്ടു പോകാവൂ, നിങ്ങൾ നഗരം വിട്ടു പോകാവൂ. ഈശോ അവരോട് ആവശ്യപ്പെടുക. ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശു ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതാണ്, അവർ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ഈശോ പറയുക, അതുകൊണ്ടൊന്നും ആയിട്ടില്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ അപ്പസ്തോലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ആ മഹത്തായ സംഭവം ഉണ്ടായത്. എന്താ? കൊടുങ്കാറ്റ്. അതാ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയൊരു ശബ്ദം അവർ ആയിരിക്കുന്ന പുരയുടെ മുകളിൽ പെട്ടെന്ന് തീനാവുകളുടെ രൂപത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ ഓരോരുത്തരുടെ മേലും വന്നിറങ്ങുന്നു. ആത്മാവിൽ ശക്തിപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഈ അപ്പസ്തോലന്മാർ ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളായിട്ട് മാറി.
അവരുടെ പ്രവർത്തനങ്ങൾ അത്ഭുതങ്ങളായിട്ട് മാറി. അപ്പസ്തോലന്മാർ നടന്നു പോകുമ്പോൾ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് വഴിയരികിൽ കിടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഒരു നിഴൽ സ്പർശനം കിട്ടിയാൽ രോഗശാന്തി ഉണ്ടാവുകയാണ്. ദേശത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് അവരവരുടേതായ ഭാഷകളിൽ ഇവർ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ മുഴുവൻ ഗ്രഹിക്കാൻ പറ്റുകയാണ്, മനസ്സിലാക്കാൻ പറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അപ്പസ്തോലന്മാരുടെ സ്വന്തം കഴിവാണോ, അവർ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളാണോ? അല്ല, ഈശോയുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അവർ ശക്തീകരിക്കപ്പെട്ടപ്പോൾ അവർ അത്ഭുതങ്ങളായിട്ട് മാറി. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം, ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വചനം ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, അവൻ ഇങ്ങനെ പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛനിത് പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കൾ ഈ മണ്ണിൽ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ തിരിച്ചറിയുക, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിലും നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടാനുള്ള ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു, അച്ഛാ പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചെല്ലാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു, പരിശുദ്ധാത്മാവിൻ്റെ ജപമാല. ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ശരിയാ, അങ്ങനെ ഒരു മെസ്സേജ് വന്നു. പിന്നീട് ഞാനത് കണ്ടു, ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ജപമാല വേണം ചെല്ലാം. ഇപ്പം പെന്തക്കുസ്തായി ഗുരുക്കമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള വാട്സപ്പ് മെസ്സേജ്. എന്താ പരിശുദ്ധാത്മാവിൻ്റെ ജപമാല? ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊന്തയില്ലുന്നത് പോലെ പത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവേ നിന്നറിയണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണം, അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃദൈവം അങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ഒരുപാട് ആളുകൾ, കാരണം ഇത് ചുമ്മാതൊരു പ്രസംഗമല്ല, ഇത് ചുമ്മാതൊരു ഒരു വാചകപടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഈ യാഥാർത്ഥ്യം, അത് ജീവിതത്തിൽ അനുഭവമായിട്ട് മാറുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതം അർത്ഥമില്ലാത്ത ജീവിതമായിട്ട് മാറും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് ജീവനുണ്ടാകണമെങ്കിൽ, ജീവിതങ്ങൾക്ക് ജീവനുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അച്ഛനിപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു സഡൻ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ ഉരുണ്ട് പിടിച്ച് താഴെ വീഴും. ആ സെക്കൻഡിൽ ഞാൻ എന്തായിട്ട് മാറും? ഞാനൊരു ഡെഡ് ബോഡി, മൃതശരീരമായിട്ട് മാറും. എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ താഴെ വീണു, എന്നിൽ നിന്ന് ജീവൻ പോയി, ഞാൻ എന്തായിട്ട് മാറി? ഞാൻ ഡെഡ് ബോഡി ആയിട്ട് മാറി. ഇതുപോലെയാ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് യഥാർത്ഥ ജീവൻ ഉണ്ടാകത്തില്ല, നമുക്ക് യഥാർത്ഥ ജീവൻ്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നമ്മുടെ കടമകളെയും കർത്തവ്യങ്ങളെയും നിർവഹിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ശക്തമായ ഒരു പ്രാർത്ഥന എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ കുടുംബ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഏത് ടൗണിൽ ചെന്നാലും ഏത് നാഗരികതയിൽ ജീവിക്കാൻ ഇടയായാലും ഒരിക്കലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥനകൾ ഇല്ലാതാകരുതേ എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അവസരത്തിൽ അച്ഛന്മാർ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും പ്രാർത്ഥനയില്ലാത്തൊരു കുടുംബമായിട്ട് മാറരുത് നമ്മുടെ കുടുംബം. നമ്മൾ എത്ര വളർന്നാലും എത്ര പുരോഗമിച്ചാലും കുടുംബത്തിൽ ഒരു നിശ്ചിത സമയത്ത് പ്രാർത്ഥിക്കണം. ഓർക്കുക, കുടുംബങ്ങളുടെ റാണിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൊന്തചൊല്ലി ഒരു കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഈ കൊന്തചൊല്ലി പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളെക്കാൾ ഒരുപാട് അനുഗ്രഹം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനൊക്കെ പ്രത്യേകമായ ഒരു കൃപയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ കൃപകളെയൊന്നും നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കണം, കുടുംബത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുക. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വൈകുന്നേരം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ, അവരെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചാൽ, അവരെ കൊന്തയെല്ലാം പഠിപ്പിച്ചാൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ ഇവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല.
അന്ന് അവർ നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായിട്ട് മാറും. അതല്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലുമൊക്കെയാണ് പഠിച്ചു വെക്കുന്നതെങ്കിൽ ഇവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ ദൈവാരൂപിയല്ല, മറിച്ച് തിന്മയുടെ അരൂപിയായിരിക്കും, പൈശാചികതയായിരിക്കും. പിന്നെ ആ അരൂപി, പൈശാചിക അരൂപി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ചറിയുക, മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറണം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. സന്ധിക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന വേണം. പ്രിയപ്പെട്ടവരെ, അച്ഛനിത് പറയുമ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക. ഈ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളെപ്പോഴും ഇങ്ങനെ ഹാലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ശരിയായ ഒരു പ്രാർത്ഥനാരീതി എന്ന് പറയുന്നത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയും, പ്രാർത്ഥനയെന്ന് പറയുന്നത് നിൻ്റെ ജീവിതമാണ്. ഒരു സംശയവുമില്ല. ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ, ഒരു കുടുംബം. ആ കുടുംബത്തിൽ കുടുംബനാഥൻ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്, കടമകളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. അവൻ അത് നിർവഹിച്ച് ജീവിക്കുക. അവൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കുടുംബത്തിൽ അധ്വാനിക്കുക. അവൻ കുടുംബത്തോടൊപ്പം ആയിരിക്കുക, കുടുംബത്തിൻ്റെ പ്രാർത്ഥനയിൽ ചേരുക. നല്ലൊരു ആത്മീയ മനുഷ്യനായിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും മാതൃകയായിട്ട് ജീവിക്കുക. നമ്മൾ പറയും അവൻ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ, ഒരു അമ്മ, ഈ അമ്മയും ഭർത്താവിനെ അനുസരിച്ച് സ്നേഹിച്ച് തൻ്റെ മക്കളെ അനുസരിച്ച് കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്ത് ചെയ്യേണ്ടതായ നന്മ പ്രവൃത്തികൾ കുടുംബത്തിൽ ചെയ്ത് മാതൃകാപരമായ ഒരു മാതൃത്വത്തിൻ്റെ അർത്ഥവും വിലയും മനസ്സിലാക്കി കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിളിക്കാം ആ അമ്മയെ, അവൾ പ്രാർത്ഥിക്കുന്ന ഒരമ്മയാണ്. ഞങ്ങൾ പണ്ടൊരിക്കൽ ഹൈറേഞ്ചിൽ നെടുങ്കണ്ടം പള്ളി ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അന്ന് അവിടെ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിയത് പള്ളിയുടെ മുറ്റത്തുള്ള ഒരു പാറക്കെട്ടിൻ്റെ പുറത്താണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മനുഷ്യർ, ഉല്ലാസം പറഞ്ഞില്ലേ, അധ്വാനിക്കുന്ന മനുഷ്യർ, കഷ്ടപ്പെടുന്ന മനുഷ്യർ, പറമ്പിൽ പണി ചെയ്യുന്ന മനുഷ്യർ, ഇവരുടെ മുമ്പിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യേക ആവേശം. കാരണം വളരെ ദാഹത്തോടുകൂടി ഇവർ വചനത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഈ മനുഷ്യരോട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴുണ്ടല്ലോ ആവേശം കയറിയിട്ട് അറിയാതെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ചേട്ടന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട ചേട്ടന്മാരെ, മകരമാസത്തിലെ മജ്ജയും മാംസവും മരവിപ്പിക്കുന്ന മഴയും മഞ്ഞും സഹിച്ച് കാട്ടാനയോടും കാട്ടുപന്നിയോടും മല്ലിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ പണി ചെയ്ത് തൂമ്പായ്ക്ക് പണിത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നവരാണ്. നിങ്ങളുടെ കൈവെള്ള നിങ്ങളൊന്ന് നോക്കിക്കേ, ആ കൈവെള്ളയിൽ തഴമ്പ് പൊട്ടിയ പാടില്ലേ, ആ തഴമ്പ് പൊട്ടിയ പാടുകളെ, ആ കരങ്ങളെ അച്ഛൻ ഇങ്ങനെയൊന്ന് വിളിച്ചോട്ടെ, പ്രാർത്ഥിക്കുന്ന കരങ്ങളൊന്ന്. ചേട്ടന്മാർക്ക് ഭയങ്കര ആശ്വാസം, അവരെന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ചേട്ടന്മാർ മാത്രമേ കൈയടിക്കുന്നുള്ളൂ. ഞാൻ നേരെ ചേച്ചിമാരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരെ, നിങ്ങളും നല്ലവരാ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി രാപകലില്ലാതെ ഈ വീട്ടിൽ പണി ചെയ്യുന്നവരാ നിങ്ങൾ. നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, നിങ്ങൾ പറമ്പിൽ പണി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ അടുപ്പിൻ്റെ അടുത്ത് വന്ന് കിടന്ന് ഊതി നിങ്ങളുടെ മുഖത്തോട്ട് നോക്കി അറിയാം കരുവാളിച്ച പാടുകളുണ്ട്. നിങ്ങളുടെ കൈവെള്ളയിലൂടെ, കൈവിരലുകൾക്കിടയിൽ, നഖങ്ങൾക്കിടയിൽ നോക്കിയാൽ അറിയാം വീട്ടിലെ കരിക്കലം കഴുകി ആ കരിയുടെ കറ പറ്റിയ പാട്, നിങ്ങളുടെ നഖത്തേൽ കറിക്കത്തിയുടെ പാട്. നിങ്ങളും കഷ്ടപ്പെടുന്നവരാ, നിങ്ങളുടെ ആ കരങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന കരങ്ങളൊന്ന് വിളിച്ചോട്ടെ. ചേച്ചിമാരും കൈയടിച്ചു. ഞാൻ പ്രസംഗം നിർത്തി, ഞാൻ നിർത്താൻ പോവാ. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, മാന്യമായിട്ട് ജീവിക്കുക, ദൈവത്തിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക, ആർക്കും ഭാരമാകാതിരിക്കുക, എല്ലാവർക്കും ഒരു അനുഗ്രഹമായി മാറുക. അതിന് സഹായിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ആത്മാവിനെ അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റേം.